നമുക്കൊപ്പം അതിഥിയായി സംവിധായകൻ ശ്രീ ജോഷി ജോസഫ് ചേരുകയാണ് ഗുഡ് ഈവനിങ് ശ്രീ ജോഷി ജോസഫ് ശ്രീലേഖ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ അത് താങ്കളോടായിരുന്നു ആദ്യം നടത്തിയത് രഞ്ജിത്ത് മോശമായി പെരുമാറിയതിനെക്കുറിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാനായി വന്ന മലയാളിയല്ലാത്ത ഒരു നടിയോട് മോശമായി പെരുമാറി അവർക്ക് ആ സിനിമയിൽ അഭിനയിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നതിനെക്കുറിച്ച് അന്നത്തെ ദിവസം തന്നെ ശ്രീലേഖ പറഞ്ഞിരുന്നു എന്താണ് ശ്രീലഖ മിത്ര കൃത്യമായി താങ്കളോട് പറഞ്ഞത് ഞാൻ ഇപ്പം ഇരിക്കുന്ന ഈ വീട്ട് തമ്പനത്തുള്ള വീട്ടിലാണ് അവർ വന്ന് താമസിച്ചത് ഞാൻ കൊച്ചിയും കൽക്കട്ടയുമായിട്ട് ഷട്ടിലടിക്കുകയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് അപ്പോൾ അന്ന് അമ്മച്ചിയെ കാണാൻ വേണ്ടി വന്ന് രാത്രിയിൽ പിറ്റേ ദിവസം കാലത്ത് അപ്പോൾ ശ്രീലേഖ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ല ശ്രീലേഖയെ വിളിക്കുമ്പോൾ ശ്രീലേഖയുടെ വർത്തമാനത്തിൽ നിന്നും അവരുടെ നമ്മളിപ്പോഴും ടോൺ ഡഫാണല്ലോ അവരുടെ ടോണിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമനുസരിച്ച് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുമ്പോഴാണ് അറിയൂൻ കൊച്ചി അത് ഞാനിവിടെ ഉണ്ട് അപ്പോൾ എവിടെയാണ് എവിടെയാണിത് താമസിക്കുന്നത് അവർക്ക് സ്ഥലമെന്ന് പറഞ്ഞുകൂടാ അത് ഈ ഡി ഡി നെസ്റ്റിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒരു ഹോട്ടലേ ഉള്ളൂ ആ ഇടശ്ശേരി ബാറിൻ്റെ ഇപ്പുറത്തുള്ള ഹോട്ടൽ ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ റിഫ്റ്റ് ഒരു ഓട്ടോ റിഷ്ടി പിടിച്ച് അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഇവരാകെ മെലങ്കോളിക്കാണ് ഇവർ സംസാരിക്കാൻ തന്നെ പ്രയാസമുള്ള രീതിയിൽ ആണ് രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ വെച്ച് എന്നോട് ഇന്നിപ്പോൾ വളരെ വിശദമായി ചാനലുകളിൽ അവർ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ചുരുക്കം അതിൽ രക്തചുരുക്കം എന്ന് ഞാൻ ഓർത്തിരിക്കുന്നത് ചർച്ചയ്ക്ക് വേണ്ടി രഞ്ജിത്തുമായിട്ട് നിൽക്കും ഇരിക്കുമ്പോൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇവർ സിഗരറ്റ് വലിക്കുന്ന ഒരു ആളാണ് ബംഗാളി സ്ത്രീകൾ പലരും സിഗരറ്റ് വലിക്കുന്നവരുണ്ട് അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകൾ അവൈലബിൾ ആണ് എന്നൊരു സിഗ്നൽ ആണ് മലയാളിക്ക് കിട്ടുന്നത് അങ്ങനെ എന്നെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് അവർ ചോദിച്ചത് അങ്ങനെയാണോ നിങ്ങൾ മലയാളികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അഡ്വാൻസ് ചെയ്യുന്നത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് ഒരു സ്ത്രീയായ സുചയിക്കു മനസ്സിലാവുമല്ലോ ഒരു ടച്ചിൽ നിന്നുമാണ് നമ്മൾ അതിൻ്റെ അതിൻ്റെ സിഗ്നൽ കിട്ടുന്നത് എല്ലാം ടച്ചാണ് അപ്പോൾ ആ ഒരു ടച്ച് അത് ഫോട്ടോഗ്രാഫിയിൽ കിട്ടുന്ന വിഷ്വലല്ല ഒരു സ്കിന്നിൽ കിട്ടുന്ന ഫീല് അതിൽ നിന്നും മാത്രമല്ല ഈ നടിമാർ അഥവാ കലാകാരന്മാർ കലാകാരികളെന്ന് പറയുന്നത് അവരുടെ സൂക്ഷ്മാംശങ്ങളിൽ അവർ വളരെ ഷാർപ്പായിരിക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് വളരെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നു അതിലൊന്നാം തരം നടിയാണിവർ അപ്പം അങ്ങനെയാണ് ഇവിടെ ഞാൻ അവരവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു ഞാൻ എൻ്റെ അമ്മച്ചിയോട് ഇത് പറയുന്നില്ല കാരണം അല്ലെങ്കിൽ തന്നെ സിനിമാക്കാർക്ക് ചീത്തപ്പരാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ വലിയ കൊലകൊമ്പന്മാരെയൊന്നും ആവശ്യമില്ലാത്ത ക്ഷമപരീക്ഷണ ചിത്രങ്ങൾ എന്ന് വിളിക്കാവുന്ന ചിത്രങ്ങളാണ് അപ്പോൾ അമ്മച്ചിയോട് പറയുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവർ ഈ ഈ വീടിൻ്റെ അവിടെ ഇപ്പുറത്ത് ഒരു വലിയ ഈ നിൽക്കുന്ന മാവിൻ്റെ അന്ന് കൊമ്പ് വെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മാവിൽ മാങ്ങയുണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ അവരിങ്ങനെ മാങ്ങയെ തട്ടുമ്പോഴാണ് ആദ്യമായിട്ട് അവരുടെ മുഖത്തുള്ള ആ ഒരു മെലങ്കുളി ഒരു സോഫ്റ്റായി മാറി അതിനുശേഷം അമ്മച്ചിയോടും വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അവരിവിടെയുള്ളൊരു കോട്ടിൽ കിടന്ന് ഉറങ്ങി ടിക്കറ്റ് ഇവർ തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നില്ല അത് ബുക്ക് ചെയ്ത് അങ്ങനെ തിരിച്ചു പോകും അപ്പോൾ അത് ഞാൻ ആ സംഭവത്തിന് ശേഷമുള്ള ഭൂകമ്പത്തിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ ഷോക്സ് എന്ന് പറയുമല്ലോ ഈ ആഫ്റ്റർ ഷോക്സ് മൊത്തം ഞാനും അബ്സോർബ് ചെയ്തതാണ് ശ്രീ ജോഷി ജോസഫ് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്കായി അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഇപ്പോൾ ശ്രീ ജോഷി ജോസഫ് പറഞ്ഞ ഈ സംഭവം നടക്കുന്നത് പതിനാല് വർഷം മുൻപാണ് പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാകും പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന രഞ്ജിത്തിൻ്റെ സൂപ്പർ ചിത്രം ആ സൂപ്പർ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കാൻ എത്തിയ ശ്രീലേഖയ്ക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് ശ്രീലേഖ അന്ന് തന്നെ വെളിപ്പെടുത്തിയത് അന്നത്തെ ദിവസം ഈ അകലെ എന്ന സിനിമയിലും ഈ നടി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ ജോഷി ജോസഫ് ശ്യാമപ്രസാദിന്റെ ചിത്രത്തിലും അഭിനയിച്ച അതേ നടി തന്നെയല്ലേ ഇത് അല്ല ഇല്ല അവര് വേറെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇല്ല അപ്പോൾ ആദ്യമായിട്ടാണോ ഇവരെ ഈ പാലേരി മാണിക്യത്തിലേക്ക് ഓഡീഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് ഇവരെ വിളിക്കുന്നത് എങ്ങനെയാണ് മറ്റേതെങ്കിലും സഹസംവിധായകരോ ഏതെങ്കിലും വ്യക്തികൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ഇവർ ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്ന ആളാണ് എന്ന ഒരു തോന്നൽ ഈ വ്യക്തിക്ക് ഈ രഞ്ജിത്തിനുണ്ടായത് അയാളുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടാണോ ഈ കയ്യിൽ പിടിച്ചതും കഴുത്തിൽ തലോടിയതുമൊക്കെ ശങ്കർ എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആണ് ഞാനുമായി കോൺടാക്ട് ചെയ്യുന്നത് ശങ്കർ എൻ്റെ ഫ്രണ്ടാണ് അത് കഴിഞ്ഞ് രഞ്ജിത്ത് എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു അവർ വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് ശ്രീലേഖാമ്പിത്രയെ വേണം എന്ന് പറയുകയാണ് ഉണ്ടായത് അല്ലാതെ ശ്രീലേഖാംബിത്രയെ ഓഡീഷന് വിടുന്നു എന്നല്ല ഓഡീഷന് വിടുകയാണെങ്കിൽ അവർ വരുമായിരുന്നില്ല കാരണം അവർ ആ ഓഡീഷൻ്റെയൊക്കെ പ്രായം ആ ആ ഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു നടിയായിരുന്നു അന്നും അവരെ സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണല്ലോ അവരോട് പാസ്പോർട്ടുമായിട്ട് വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇതിനാണ് പാസ്പോർട്ട് വിട്ട് വരാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഏത് ടെക്നിക്കൽ ജാർഗൺ ഉപയോഗിച്ചും നമുക്കിപ്പോൾ ഒരു ആഫ്റ്റർ തോട്ടിൽ നിന്നുണ്ടാകുന്ന എക്സ്പ്ലറൻസൊക്കെ കൊടുക്കാം അതിലൊക്കെ സിനിമയ്ക്ക് നമുക്ക് ഒരുപാട് ജാർഗണുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിൽ അവർ ഫിറ്റായില്ല അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ ആണ് സംഭവിച്ചത് അപ്പോൾ അത് നമ്മൾ അവരുടെ ഭാഷ ഇന്നിപ്പോൾ ഞാൻ കേട്ട വാക്കുകൾ അവർ ഊർജിച്ച് ഹി വാസ് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്നാണ് അപ്പം ഇത് ഒരു നടിയെന്ന രീതിയിൽ അവരുടെ മികവ് കൊണ്ടാണല്ലോ നമ്മൾ അവരിങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അത് ഇങ്ങനെയൊരു ആങ്കിൾ അതിനുണ്ടാകുന്നത് അത് ഇതിൻ്റെ ഭാഗമായി പോകുന്നത് കൊണ്ടായിരിക്കണം നമ്മൾ അതാ ഒരു ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആളുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ അവർ സ്വാഭാവികമായും അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് അല്ലേ ജോഷ് അല്ലേ സുജയ് ശ്രീ ജോഷി ജോസഫ് അതായത് നമ്മളൊരു പതിനാല് വർഷം മുൻപുള്ള അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ശ്രീലേഖയല്ല അന്നത്തെ ശ്രീലേഖ അതിസുന്ദരിയായ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സുന്ദരിയായി നിൽക്കുന്ന ഒരു ശ്രീലേഖയാണ് അന്ന് നമ്മുടെ മുന്നിലുള്ളത് അതേ ശ്രീലേഖാ മിത്ര മമ്മൂട്ടി നായകനാകുന്ന ഒരു മികച്ച സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് എത്തുന്നത് അപ്പോൾ അണിയറ പ്രവർത്തകരുമായുള്ള ഒരു പാർട്ടി ആ പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ നിരവധി ആളുകളുള്ള ഒരിടത്തേക്ക് വരുമ്പോൾ അവർക്കതിൻ്റേതായ ഒരു സന്തോഷവും എല്ലാമുള്ള ഒരു സ്പേസിൽ നിന്നാണ് പെട്ടെന്ന് സിനിമയുടെ ഷന് വേണ്ടി എന്ന മട്ടിൽ ഇവരെ റൂമിലേക്ക് രഞ്ജിത്ത് ക്ഷണിക്കുന്നത് അവരുടെ വാക്കുകളാണ് അവർ പറഞ്ഞതനുസരിച്ച് റൂമിലേക്ക് ക്ഷണിക്കുന്നു ആ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെ ആ ഒരു സെക്ഷൽ അഡ്വാൻസ്മെന്റിന് വേണ്ടി ശ്രമിക്കുകയാണ് അത് എല്ലാവരും ആരാധിക്കുന്ന ഒരു സംവിധായകന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഇതേ വൃത്തികേട് കാണിച്ച വ്യക്തി ഇരിക്കുകയാണ് ശ്രീ ജോഷി ജോസഫ് അതെ അല്ലേ അപ്പോ അന്ന് ഇത് ഞാൻ പലരുമായി പങ്കുവെച്ച കൂട്ടത്തിൽ ഫാദർ അഗസ്റ്റിൻ വട്ടോലി എന്ന് പറയുന്ന സോഷ്യൽ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇത് ഒരു ചർച്ചയാക്കണമെന്ന് അന്ന് പതിനാല് വർഷം മുമ്പ് തീരുമാനിച്ച് ശ്രീലേഖാ മിത്രയെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ഇതിന് തയ്യാറായിരുന്നില്ല അവരിതിന് തയ്യാറാകാൻ പതിനാല് വർഷം അവർക്ക് വേണ്ടി വന്നു എന്നതിൽ അത് നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ കാസ്റ്റിംഗ് കൗച്ച് ഇല്ല എന്ന് പറയുന്നതിന് ഉള്ള ഉത്തരം എവിടെയുമില്ലേ അതായത് അവർ ഇത്രയും ഇവിടെ ഇങ്ങനെ കേരളത്തിൽ ഒരു ഒരു ചർച്ച ഉണ്ടാകുകയും ഒരു ഓളം ഓളമുണ്ടാകുകയൊക്കെ ചെയ്യുമ്പോഴാണ് ബംഗാളിൽ നിന്നും ഒരു ഒരു ധൈര്യം കിട്ടി വരുന്നത് അപ്പോൾ തീർച്ചയായും അവർ രഞ്ജത്തിനെക്കുറിച്ച് പറഞ്ഞതും നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് മറ്റ് പ്ര മേഖലകളിലുള്ളമാതിരിയുള്ള ഒരു മെക്കാനിക്കലായിട്ടുള്ള സംഗതിയാണ് സിനിമ ഉണ്ടാവില്ലല്ലോ സിനിമയ്ക്ക് ഈ സൂക്ഷ്മാംശങ്ങൾ വളരെ പ്രധാനമാണ് ആ നായിക അല്ലെങ്കിൽ ആ നായകൻ അതിന് ഹീ ഷുഡ് ഓർ ഹീ സീ ഷുഡ് ലുക്ക് ലൈക്ക് ദ ക്യാരക്ടർ അപ്പോൾ അത് ഒക്കെ പ്രൈമറിലി നമ്മൾ ഓക്കെ ആയതിനു ശേഷമല്ലേ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോവുക അതിനിപ്പോൾ ജാഗ്രഹകൾ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ ഷൂട്ട് എന്നൊക്കെ എന്തായാലും ഇതിനൊന്നും ഞാൻ സാക്ഷിയല്ല ഇതിന് ഞാൻ പറഞ്ഞ പോലെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ സാക്ഷിയായിട്ടുള്ളത് അത് അവരെ പേരിൽ പറഞ്ഞുകൊണ്ട് തീർച്ചയായും പൊതുമണ്ഡലത്തിൽ വന്ന് പറയേണ്ട ബാധ്യത എനിക്കുള്ളതുകൊണ്ട് കൂടിയാണ് എൻ്റെ ചങ്ങാതികളായിട്ടുള്ള ഒരുപാട് ഫിൽമേക്കേഴ്സിൻ്റെയും ഇപ്പോൾ താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരുപാട് ആളുകളുടെയും ഫോൺ എടുക്കാതെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീ ജോഷി ജോസഫ് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് ഡോക്യുമെൻറ്ററികളിലൂടെ താങ്കൾ കാലഘട്ടങ്ങളെ വരച്ചിട്ടുകൊണ്ട് ചരിത്രത്തിൻ്റെ ഓരോ ശേഷിപ്പുകൾ അടയാളപ്പെടുത്തി പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മൊട്ടോളിയച്ഛന എന്നത് അറിയാമായിരുന്നു മറ്റാർക്കെങ്കിലും കെ ആർ മീരയോടോ താങ്കളുടെ മറ്റു സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും ഇത് പറഞ്ഞിരുന്നു കെ ആർ മീരയ്ക്ക് ഇത് അറിയാമായിരുന്നു അതിനുശേഷം ഉണ്ടായ ഒരു സംഭവം ഈ ഒരു പത്മരാജൻ അവാർഡ് രഞ്ജിത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ എഴുത്തിന് മീരയ്ക്കും ഒരു അവാർഡ് അവാർഡുണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവത്തിന് തൊട്ട് അടുത്ത ഒരു സമയത്താണ് ആ അവാർഡ് ഫങ്ഷന് ഇവർ രണ്ടുപേരും വേദി പങ്കിട്ടതും അപ്പോൾ മീര അവരുടെ സംഭാഷണത്തിൽ ഇത് രഞ്ജിത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അത് കെയർ മീരയ്ക്കും ഇതറിയാൻ വരും പറഞ്ഞിട്ടുണ്ട് ആ വേദിയിൽ മീര പറഞ്ഞിരുന്നു എന്നാണ് അതായത് നേരിട്ടിപ്പോൾ ഇക്കാര്യം പറയാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായും നമുക്ക് പത്മരാജൻ്റെ കസേരയിൽ ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ കൊമ്പയർ പരിചയപ്പെടുത്തുമല്ലോ അതിങ്ങനെ സൂപ്പർ ലൈറ്റീസ് ഉപയോഗിച്ചിട്ടാണല്ലോ അപ്പോൾ അവിടെ എവിടെയോ വെച്ചിട്ട് മീര പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട് അങ്ങനെ പത്മരാജൻ്റെ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും ഇതിന് അന്ന് ഈ രണ്ട് പേരിലൂടെ ഇത് ഒരുപാട് പേരിലൂടെ എത്തിയിട്ടുണ്ട് അന്ന് തന്നെ ചർച്ചയാക്കാൻ വേണ്ടി ശ്രീലേഖയോട് സംസാരിച്ചിട്ടുണ്ട് ശ്രീലേഖ ജസ്റ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു ഇപ്പോൾ പതിനാല് വർഷത്തിന് ശേഷമാണ് ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പ് അവർ ബംഗാളി സൂപ്പർ സ്റ്റാറായിട്ടുള്ള പ്രസഞ്ചിത്തിൽ നിന്നും അവർ അദ്ദേഹത്തിൻ്റെ ലീഡിങ് ആക്ട്രസ് ആയിരിക്കുമ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങൾ അതിൽ ആ സമയത്ത് അവർ ബംഗാളി സിനിമയിൽ നിന്നും ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്തതാണ് പക്ഷെ എന്താണ് കിട്ടിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു മൂന്നാലു വർഷം മുമ്പാണ് അവരത് പരസ്യമായി പറഞ്ഞത് അപ്പം സമയം കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇന്നും പറയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ ജോയ് മാത്യു വളരെ ഷാർപ്പായി സംസാരിക്കുന്ന ആളാണ് നാവിൽ അമ്ലമുള്ള മനുഷ്യനാണ് പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് അതായത് ഒരു പരാതി തന്നു കഴിഞ്ഞാൽ അന്വേഷിക്കാമെന്ന് പിണറായി വിജയൻ പറഞ്ഞു ശരിയാണെന്നാണ് ജോയി മാത്യു പറഞ്ഞത് അപ്പോൾ ജോയ് മാത്യുവിൻ്റെ അമ്ളം കുറഞ്ഞതിനും ശ്രീലേഖാമിത്രയുടെ ധൈര്യം കൂടിയതിനും ഒക്കെ എല്ലാം കാലം ഒരു വലിയ വലിയ ഒരു ഘടകമാണല്ലോ അല്ലേ പോയ് മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴുമല്ലോ താങ്കൾക്കും അത് നന്നായി അറിയാവുന്നതല്ലേ പോയ് എത്ര കാലമാണ് ഇതുപോലെ സ്ത്രീപക്ഷ നിലപാടാണ് എന്നതൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ അങ്ങ് പ്രതിഫലിപ്പിച്ച് അങ്ങനെ ഒരു പൊയ് മുഖം ഒരുപാട് കാലം അണിഞ്ഞു നിൽക്കാൻ കഴിയില്ലല്ലോ ശ്രീ ജോഷി ജോസഫ് അങ്ങനെയുള്ള പല മുഖങ്ങൾ ഇന്ന് ശ്രീ ജോയ് മാത്യുവിനോട് ഞാൻ ലൈവിൽ സംസാരിച്ചിരുന്നു അപ്പോൾ താങ്കൾ പറഞ്ഞ ഇതേ അഭിപ്രായം എൻ്റെ മനസ്സിലും വന്നിരുന്നു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ മൃദുവായി സംസാരിക്കുന്നത് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപമാറ്റം എന്നുള്ളത് എൻ്റെ മനസ്സിലും വന്ന ഒരു സംശയമായിരുന്നു ശ്രീ ജോഷി ജോസഫ് അതിനും ഇപ്പോൾ ഒരു വ്യക്തതയായി കാരണം അപ്പോൾ അധികാരം എന്ന് പറയുന്നത് അമ്മയുടെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ജോയ് മാത്യു അല്ല അതിനു മുമ്പ് സംസാരിക്കുന്ന ജോയ് മാത്യു എന്നതുകൊണ്ട് നമ്മൾ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഒരു പണ്ട് ജോൺ അബ്രഹാം പറഞ്ഞിട്ടുണ്ട് ഐ എം ദ ഹിറ്റ്ലർ ഓഫ് മൈ ഫിലിം എന്ന് അപ്പോൾ ഞാൻ ഹിറ്റ്ലറിനെ പോലെ ആളുകളെ കൊല്ലും എന്നല്ല അതായത് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു സംഗതി സിനിമയിൽ സംവിധായകൻ ഉണ്ട് അത് സ്വാഭാവികമായും അത് സിനിമ വിട്ട് അതിൽ അഭിനയിക്കുന്ന ആളുകളിലേക്കും പ്രത്യേകിച്ച് നടികളിലേക്കും കടന്നു കയറുന്ന ഒരു പ്രത്യേക മനോനില വേണമെങ്കിൽ മനോവൈകൃതം എന്ന് പറയാവുന്ന ഇതാണ് അതല്ലാത്തുള്ള എത്രയോ ഡയറക്ടേഴ്സുണ്ട് അടു ഗൂപാലകൃഷ്ണൻ ഒക്കെ അതിനൊരു വലിയ അർഗൂപാലകൃഷ്ണനുമായിട്ടെനിക്ക് പല വിയോജിപ്പുകളും വേറെയുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു മാതൃകയാണ് അടർ ഗോപാലകൃഷ്ണൻ രഞ്ജിത്തിനെ പിടിച്ച് മാറ്റി നമ്മൾ അടർഗോപാലകൃഷ്ണൻ വീണ്ടും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കിയാൽ മാറുന്നതല്ല ഈ പ്രശ്നം ദിലീപിൻ്റെ വിഷയത്തിൽ അടർഗോപാലകൃഷ്ണൻ ഞാൻ പറഞ്ഞു ഞാനറിയുന്ന ദിലീപ് ഇങ്ങനെ ചെയ്യില്ല എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കഥാപുരുഷനാണല്ലോ ശ്രീ ജോഷി ജോസഫ് അദ്ദേഹത്തിന് കഥാപുരുഷനായ നായകനെ അല്ലേ അറിയൂ ഇവിടെ ശ്രീലേഖ മിത്രയ്ക്ക് പിന്നീട് ഒരിക്കലും അവരുടെ മുഖം നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടേയില്ല ഈ പവർ ഗ്രൂപ്പ് ഇറ്റ് എക്സിസ് എന്ന് പറയേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട് പതിനാല് കൊല്ലം മുമ്പാണെങ്കിലും തീർച്ചയായിട്ടും അത് ഈ അമർത്യാസൻ മാഫിയകളെ കുറിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റഡി നടത്തിയ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കൊൽക്കത്തയിൽ നന്ദനിൽ ഈ മാഫിയയെക്കുറിച്ച് സ്റ്റഡി നടത്തിയതിന് ശേഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം മാഫിയയുടെ ഒരു പ്രത്യേകത ഞങ്ങൾ നിലനിൽക്കുന്നേ ഇല്ല എന്ന് പറയുക എന്നതാണ് ലോകത്തെവിടെയുമുള്ള മാഫിയകളുടെ ഒരു സ്വഭാവം എന്നാണ് വി ഡോണ്ട് എക്സിസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുക എന്നുള്ളതാണ് അപ്പോൾ അതിന് മാഫിയ എന്ന് തിലകഞ്ചാട്ടം വിളിച്ചു നമുക്ക് പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം പവർ പോയിൻ്റ് എന്ന് വിളിക്കാം അപ്പം അത് ഞങ്ങളില്ല അങ്ങനെ ഇല്ല ഇപ്പം ഇപ്പം ഞാൻ ഇടവനാട്ടുകാരനാണ് നമ്മൾ നമ്മുടെ സിദ്ദിഖ് ഞങ്ങൾ കടംകൂട്ടുകാരനാണ് സിദ്ദിഖ് പറയുന്നത് എല്ലാവരെയും എങ്ങനെ അടച്ചാക്ഷപിക്കുന്നത് ശരിയല്ല സത്യമാണ് സിദ്ദിഖ് സിദ്ധിഖേട്ടന എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ അതിന് നിങ്ങളല്ലേ മുൻകൈ എടുക്കേണ്ടത് ആരൊക്കെയാണോക്കാർ അതെ അവരെ കൊണ്ട് അതെ അങ്ങനെയല്ലേ ഈ പൊതുവിൽ ഉള്ള ചിത്രപ്പേര് മാറുക എനിക്കിപ്പോൾ ഇന്നീ വരുന്ന വിളികൾ മൊത്തം എന്തിനാണ് ഞാൻ ഫോൺ ഫോണൊന്നെടുത്തു കഴിഞ്ഞാൽ ഞാൻ പേര് പറയുന്നില്ല ഡബ്ല്യു സി സിയെ പൊളിക്കാൻ ഈ ഈ പവർ ലോബിയെന്നോ മാഫിയെന്നോ എന്ന് പറഞ്ഞ് വിളിക്കാം ഇവർ നടത്തിയ ഒരു 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 ഉദാഹരണം ഡബ്ല്യു സി സിയുടെ സ്ഥാപകാംഗമായിരുന്ന ഒരു സംവിധായകയ്ക്ക് ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ചു കൊടുത്തു ആ പടം എട്ട് നിലയിൽ പൊട്ടി അത് വേറെ കാര്യം നിങ്ങൾക്കൊരു ക്നാപ്പ് ഇല്ലെങ്കിൽ സിനിമ പ്രൊഡ്യൂസർ കിട്ടിയത് കൊണ്ട് മാത്രം ഓടാൻ പോകുന്നില്ല പൊളിച്ചു കൊടുത്തല്ലോ അപ്പോൾ അതായത് ഇതെല്ലാമാണ് ഒരു മാഫിയ നിലനിൽക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മാഫിയെ തൊടാൻ കഴിയില്ല മാഫിയെ നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും ഫീൽ ചെയ്യാൻ കഴിയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവിടെ കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ ചിരിട്ടാക്കി പൂച്ച പാൽ കുടിക്കുന്നത് പോലെ ഇരിക്കുന്ന ആളുകൾ അവരെ തുറന്ന് കാട്ടേണ്ടതല്ലേ ശ്രീ ജോഷി ജോസഫ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ആ പാവം പെണ്ണുങ്ങൾ പൊരുതി ഡബ്ല്യു സി സി എന്ന സംഘടനയിൽ നിൽക്കുന്ന വേളയിൽ അവർ നടത്തിയ ആ പോരാട്ടത്തിൻ്റെ ഒരു ഫലം ഒരു പഠന റിപ്പോർട്ടായി നമ്മുടെ മുന്നിലുണ്ട് അതിൽ തൊടാതിരിക്കാൻ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഉള്ളടക്കങ്ങൾ പരമാവധി എടുത്ത് മാറ്റാൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ഡബ്ല്യു സി സി എന്നത് ഒരു സംഘടന മാത്രമല്ല അത് ഒരു സമീപന രീതി കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷനോട് ഞാൻ മനസ്സിലാക്കിയത് കാരണം കഴിഞ്ഞ നാല് നാലര വർഷമായിട്ട് എന്തുകൊണ്ടത് പുറത്തു വന്നില്ല എന്ന് നിങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ഏതായാലും വന്നില്ലല്ലോ സിനിമ പക്ഷേ ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ചെറുതായി ഒരു ചെറിയ രീതിയിലെങ്കിലും മാറാൻ തുടങ്ങിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് ഒരു സമീപന രീതിയാണ് കലയോടും ജീവിതത്തോടും ഉള്ളത് ഒന്ന് രണ്ട് പാർവതി തിരുവോത്തിൻ്റെ ആ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ആദ്യമായിട്ടൊന്ന് സംസാരിച്ചത് ആ ഇൻ്റർവ്യൂ എല്ലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകോത്തര നടികൾ ലോകോത്തരമായിട്ടുള്ള ബെർഗ് മാൻ്റെ ലീവ് ഓൾഡ് മാൻ എന്ന് പറയുന്ന ഒരു നടിയുണ്ട് അവരുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് ഇവരെല്ലാം നമുക്ക് ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഉണ്ട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് പക്ഷേ നമുക്ക് എത്ര ഔട്ട് സ്റ്റാൻഡിങ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആ കാലിബറുള്ള എത്ര ആർട്ടിസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് എത്ര സ്ത്രീകളുണ്ട് എനിക്ക് രണ്ടുപേരെ പറയാം ഒന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അനുമോൾ ഇപ്പോൾ പാർവതിയെ കേട്ടപ്പോഴാണ് നമ്മൾ അവരുടെ ആ ആ ഒരു സ്കെയിൽ ഓഫ് തിങ്കിങ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവരും വീട്ടിലിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ മുഖം പൂടികൾ അഴിഞ്ഞ് വീഴട്ട് അതിന് എന്ത് വില കൊടുക്കാനും നമ്മൾ തയ്യാറാകണം ആളുകൾ മൊത്തം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെ ഇവിടെ താമസിക്കും നിങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റുമോ അതെ 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 അപ്പോൾ അങ്ങനെ ഇന്ന് എന്നോട് ചോദിച്ചു എൻ്റെ അളിയൻ ഈ ഞാനൊരു ലൈവ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ച് അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു എൻ്റെ കുടുംബം കൽക്കട്ടയിലാണ് അപ്പോൾ അതൊരു ഒരു ലക്ഷണമല്ലേ ഭയം നമ്മളെ ഭരിക്കുമ്പോഴല്ലേ ശ്രീ ജോഷി ജോസഫ് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശങ്ക തോന്നേണ്ടത് താങ്കൾ ഇല്ലാത്ത ആളാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അത് ഞാൻ പ്രേക്ഷകർക്കായി ഒന്ന് പറഞ്ഞതാണ് ശ്രീ ജോഷി ജോസഫ് ഇപ്പോൾ പതിനാല് വർഷത്തിന് എപ്പോഴാണെങ്കിലും ശ്രീലേഖാമിത്ര കാണിച്ചത് ഒരു ആർജവമാണ് സ്ത്രീകൾ പരാതിപ്പെടാൻ മുന്നോട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർജവത്തോടെ ഇരുന്ന മനുഷ്യർക്ക് മുന്നിലേക്കാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരുകളിൽ ഒന്നാണല്ലോ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റേത് ആരോപണങ്ങൾ മാത്രമാണ് ഞാനതിനെ കോട്ട് ചെയ്യുകയല്ല പക്ഷേ അന്തരീക്ഷത്തിൽ ആ പേര് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അതേ വ്യക്തിക്കെതിരെ അന്ന് എൻ്റെ കയ്യിൽ വളകളിൽ പിടിച്ച് തഴുകിയ രഞ്ജിത്തിനെക്കുറിച്ച് കഴുത്തിൽ കൈ ഓടിച്ച രഞ്ജിത്തിനെക്കുറിച്ച് ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടി വന്ന് പറയുന്നത് അത് താങ്കൾ എന്ന സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ സംഭവം കേട്ടയാളുണ്ട് അപ്പോൾ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറിച്ച് കേട്ടറിഞ്ഞയാൾക്കും മൊഴി കൊടുക്കാം ശ്രീലേഖാ എന്ന ബംഗാളി നടി തന്നെ വന്ന് പരാതി നൽകണമെന്നൊന്നുമില്ല ഇക്കാര്യത്തിൽ പെട്ടുപോകും ശ്രീ ജോഷി ജോസഫ് അല്ല അത് ശ്രീലേഖ തയ്യാറാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ശ്രീലേഖ തയ്യാറാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലേഖയുമായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക കൊടുക്കണം ശ്രീ ജോഷി ജോസഫ് ഒരാളെങ്കിലും മുന്നോട്ട് വന്നാൽ അത് ഒരുപാട് പേർക്ക് ഉള്ള ഒരു വഴിവെട്ടലാകും വെട്ടലാകും തീർച്ചയായിട്ടും താങ്കൾ അവരുടെ ഒരു നല്ല നിലയിൽ ആ പരാതി കൊടുക്കുന്നതിന് അത് അങ്ങനെ ഒരു പരാതി വന്നാൽ ആ പരാതിയിൽ അന്വേഷണം ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ് പൊതുജനത്തിന് വാർത്താസമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ് അതുകൊണ്ട് ബംഗാളി നടി ശ്രീലേഖാ മിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ പാലേരി മാണിക്യത്തിൻ്റെ ചിത്രീകരണത്തിനായി വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചതിൽ ഒരു പരാതി നൽകാൻ തയ്യാറാണ് അത് റിപ്പോർട്ടറിലൂടെ നമ്മൾ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ശ്രീ ജോഷി ജോസഫ് അങ്ങയുടെ അനുമതിയോടെ തീർച്ചയായിട്ടും അതിനു വേണ്ട കാര്യങ്ങൾ ശ്രീലേഖയോട് സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നതാണ് താങ്ക് യു ശ്രീ ജോഷി ജോസഫ് ഫോർ ജോയിനിങ് എസ്